ജാന് തിരിച്ച് ബിസിനസ് ക്ലാസ്സിലാണ് തിരിച്ച് യാത്ര പോവാണ്ട് ഇവിടെ വന്നില്ല. ഞാൻ നല്ലതാണ്, ഞാൻ നല്ല പറഞ്ഞു. ആക്ച്വലി ഞാൻ നല്ലതല്ല. ഹായ്, ഞാൻ സിജുയാണ്. ഞാനിപ്പോ നമ്മുടെ കൊച്ചിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ നമ്മുടെ ബി ബി എന്ന് ഇറങ്ങിയിട്ട് ഇതുവരെ ഇന്റർവ്യൂസ് ഒന്നും തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇന്ന് നമ്മുടെ കൊച്ചിയിൽ ഒരു ഇന്റർവ്യൂ ഉണ്ട്. അപ്പൊ ഇന്റർവ്യൂവിന് വേണ്ടി ഞാൻ പോവുകയാണ്. ഞാൻ കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ചെയ്യാൻ പറ്റാഞ്ഞത് കുറച്ച് തിരക്കായിരുന്നു. എന്റെ വണ്ടിയൊക്കെ ഒരു ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. വണ്ടി ഒന്ന് നമ്മുടെ കൊച്ചിയിൽ വെച്ചിട്ട് ഞാൻ ഗബ്രിയുടെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് വണ്ടി ഒന്ന് ആക്സിഡന്റ് ആയി. ആർക്കൊന്നും പറ്റിയില്ല. എന്റെ കാറിൽ ഞാനും നമ്മുടെ രണ്ട് സുഹൃത്തുക്കളും വിൻചേട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നും പറ്റിയില്ല. പക്ഷെ വണ്ടിക്ക് ചെറുതായിട്ടൊന്ന് പണി പറ്റി. അങ്ങനെ വണ്ടി ഇപ്പോൾ ശരിയാക്കി കിട്ടി. അപ്പോൾ അത് ഞാനിപ്പോൾ കൊച്ചിയിലേക്ക് പോവുകയാണ്. അപ്പം ഇന്ന് കൊച്ചിയിൽ നമുക്ക് ഒന്ന് രണ്ട് പരിപാടീസ് ഉണ്ട്. നമ്മുടെ നിഷാന വരുന്നുണ്ട് അങ്ങോട്ട്, പിന്നെ നമ്മുടെ ഫിറോസിക്ക ഉണ്ടല്ലോ, നമ്മുടെ സീസൺ 3 വൈൽഡ് കാർഡായിട്ട് വന്ന് എല്ലാവരെയും ഞെട്ടിപ്പിച്ച നമ്മുടെ ഫിറോസിക്ക ഉണ്ട്. ഫിറോസിക്കനെ ഞാനൊന്ന് കാണുന്നുണ്ട് വൈകുന്നേരം. അപ്പോൾ ബാക്കി കുറച്ച് പരിപാടീസ് പോകുന്ന വഴിക്ക് പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ ലിനുവിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, മിഞ്ജു എന്ന് പറഞ്ഞിട്ട്. മിഞ്ജുവിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പോൾ ലിനു എനിക്ക് പ്രത്യേകം വിളിച്ച് പറഞ്ഞിട്ടുണ്ട് മിഞ്ജുവിൻ്റെ ബർത്ത്ഡേക്ക് അവളെ ഒന്നൊരു കേക്ക് വാങ്ങിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് എപ്പോഴാണ് എൻ്റെ സമയം എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും പോകുന്ന വഴി നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട് ചെയ്യാം. ഏറ്റവും ആദ്യം ഇന്റർവ്യൂ ആണ്. അപ്പോൾ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് നമുക്ക് നിഷാനെ പൊക്കണം, ഫിറോസിക്കെ കാണണം, മിഞ്ജുവിൻ്റെ പരിപാടി ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാണാം. ഓക്കെ, സ്വർഗത്തില്ല നമ്മുടെ നിഷാന വന്നിട്ടുണ്ട്, പുറത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ കൊച്ചി വന്നു കഴിഞ്ഞാൽ നിഷാനെ കാണാതെ ഞങ്ങളാരും പോകാറില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നിവിടെ. വണ്ടിയെ ലോക്കിയിട്ടിരിക്കുക, തുറന്നിട്ടില്ല. നീ ഇവിടെ നിന്നോ? ഞാൻ തുറക്കുന്നില്ല. നാണം കെടുത്തുന്നില്ല, നാണം കെടുത്താതിരിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും അവളെ നമ്മൾ വിളിച്ച് കേട്ടിട്ടുണ്ട്. പോകുന്നുള്ളതാണ്. അപ്പം നമ്മുടെ ഇന്റർവ്യൂ അതെവിടെ? ലൊക്കേഷൻ അത്രേയുള്ളൂ. ആലപ്പുഴ ചിക്കൻ ഒന്നും കിട്ടില്ല അവിടെ. പക്ഷിപ്പനി ആയിട്ട് ആലപ്പുഴ ചിക്കൻ ഒന്നും കിട്ടില്ല അവിടെ. നമുക്ക് വല്ല കുഴിമന്തി കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ. നീ വല്ല പറയാം. കാരണം ഇവള് ബി ബി ഇറങ്ങിയപ്പോ ഡയറ്റ് ചെയ്യാൻ വേണ്ടി പോവാ, ജിമ്മിൽ വേണ്ടി പോവാന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇതുവരെ ഒരു കോപ്പും ചെയ്തിട്ടില്ല. പിന്നെ കഴിഞ്ഞ ദിവസം മൂന്നാറ് ട്രിപ്പ് പോയല്ലേ? വലിയ വലിയ പാക്ക് അല്ല, മൂന്നും മറ്റേ മാമാ ടിക്കറ്റ് ആണ് വൈറ്റ് വെച്ചേക്കുന്നത്. മൂന്ന് ചാക്ക് ഡെയിലി മൂന്ന് വരുത്തരുന്നത് നിക്കാക്കിനാണ് ആദ്യം പറയാനായിട്ട്. കാരണം നിക്കാക്ക് ഇത്രയധികം ഒരു വൈഫിനെ സ്നേഹിക്കുമ്പോഴത്തേക്കും അതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്നാണ് എനിക്ക്. പേട്ടയിലാണ് ഞാൻ ഇപ്പൊ നിൽക്കുന്നത്. അപ്പൊ ഇന്റർവ്യൂ ഇപ്പൊ എടുത്തു കഴിഞ്ഞു. സിമിയായിരുന്നു ഇന്റർവ്യൂ ചെയ്തിരുന്നത്. സിമിയുടെ നമ്മുടെ വീണയുടെ ചാനൽ അല്ലേ, ഒറിജിനൽസ് ബൈ വീണ എന്ന് പറഞ്ഞ ചാനലിനകത്താണ് നമ്മുടെ ഇന്റർവ്യൂ വരുന്നത്. ഇല്ല, ദ്രോഹിച്ചിട്ടില്ല. അതെ, സൗമ്യമായിട്ടുള്ള ഇന്റർവ്യൂ ആയിരുന്നു. ഞങ്ങളിപ്പോ കൊച്ചിയില് നമ്മുടെ വൈറ്റ് ഫോർട്ട് ഇരിക്കുകയാണ്. വൈറ്റ് ഫോർട്ടിൽ എന്റെ സ്ഥിരം സഞ്ചക സഹജ എന്താ പറയണ്ടേ, ആസാനായിട്ട് നിഷാനുണ്ട്. ഞങ്ങളോട് ഇരിക്കുകയാണ്. പക്ഷെ ഞങ്ങളോടൊപ്പം വളരെ ഡേഞ്ചർ ആയിട്ടുള്ള വേറൊരാളുണ്ട്. ആരായിരിക്കും ഡേഞ്ചർ ആയിട്ടുള്ള ആള്? നിങ്ങൾ ഗസ് ചെയ്യും. നിങ്ങളിപ്പോ ബിഗ് ബോസിലെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരാളുണ്ട്. ഞാൻ എന്തായാലും ആ ഡേഞ്ചറസ് ആയിട്ടുള്ള ആളെ കാണിച്ചു തരാം. ഇരിക്കുന്നു ഡേഞ്ചറസ് ആയിട്ടുള്ള ആള്. നമസ്കാരം. ഞങ്ങളുടെ ഞങ്ങള് ഫിറോസിക്കനെ കാണാൻ വേണ്ടി വന്നതാണ് ഇവിടെ. അപ്പം ഫിറോസിക്ക കൊച്ചിയിലുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കൊച്ചിയിൽ നേരെ ഫിറോസിക്കനെ, കാരണം ഞാൻ ബിഗ് ബോസിലേക്ക് വരുന്നതിന് മുന്നേ ഫിറോസിക്കനെ കണ്ട് ഫിറോസിക്കയുടെ അനുഗ്രഹം വാങ്ങിച്ചിട്ടാണ് പോയത്. കാരണം എന്റെ ഏറ്റവും ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഗെയിമറാണ് ഈ മനുഷ്യന്റെ കണ്ട് കണ്ട് കണ്ടിട്ട് ഇപ്പൊ കമന്റ് വരും. അപ്പൊ നീ ഫിറോസിക്കയുടെ പ്രവോക്കിംഗ് അവിടെ പോയി പ്രവോക്കിംഗ്. എന്തായാലും നമ്മളിപ്പോ അപ്പൊ എല്ലാരും എനിക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു മുൻ സീസണുള്ള ആരെങ്കിലും സിജോ കണ്ടിരുന്നോ, പരിചയപ്പെട്ടോ എന്നുള്ളത്. അപ്പൊ മുൻ സീസണിൽ നമ്മുടെ വ്ളോഗിൽ വരുന്ന അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും ആദ്യത്തെ ആള് നമ്മുടെ ഫിറോസിക്കയാണ്. ഫിറോസിക്ക അപ്പൊ നമ്മുടെ ചാനലിലുള്ള എല്ലാ ആൾക്കാർക്കും നമ്മുടെ വ്യൂവേഴ്സിന് ഹായ് പറഞ്ഞേക്ക്. ചാനൽ സിജോയുടെ ചാനലിലുള്ള എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും എന്റെ ഒരു ബിഗ് ഹായ്. നമ്മുടെ സ്വന്തം ബ്രദറാണ്. അപ്പോ ഇവൻ ഓൾറെഡി പോകുന്നതിന് മുന്നേ ഇവിടെ വന്നിരുന്ന സംസാരിച്ചിട്ടൊക്കെയായിരുന്നു. പക്ഷെ എനിക്കൊരു സങ്കടം എന്ന് പറഞ്ഞാൽ ഇവർ പോകുമ്പോൾ വളരെ ഹാൻസമായിട്ട് വളരെ
എന്താണ് ബോഡി ബിൽഡ് ഒക്കെ ചെയ്ത് ഭയങ്കര ഹാൻസം ആണ്. ഇപ്പൊ ഹാൻസ് അല്ല, പക്ഷെ അവന് പോയിട്ട് വന്നതിന് ശേഷം ആക്ച്വലി ഇവന്റെ എത്ര 10 കിലോ കുറഞ്ഞു, 13 കിലോ കുറഞ്ഞു. അപ്പൊ എനിക്ക് അതിന് വലിയൊരു സങ്കടമുണ്ട്. നിനക്കിടി വേണോ ഇവളുടെ ബോഡി വെയിറ്റ് കുറഞ്ഞു, നിനക്കിട്ട് ഇടിയ ബോഡി വെയിറ്റ് കുറഞ്ഞു. ഇതിൽ ഏറ്റവും രസം എന്ന് പറഞ്ഞാൽ നിഷാനെ ഞാൻ ആദ്യമായിട്ടാണ് ഇന്ന് കാണുന്നത്. പക്ഷേ ഭയങ്കര നേരിട്ട് കാണാൻ ഇദ്ദേഹം ഭയങ്കര സുന്ദരിയാണ്, ഭയങ്കര സ്കിൻ ബോസിനകത്ത് നിങ്ങൾ പ്രേക്ഷകർ കാണുമ്പോഴത്തേക്ക് തള്ളച്ചു ലുക്കാൻ, സത്യം തള്ളച്ചു ലുക്കാൻ, പക്ഷേ നല്ല വണ്ണം തള്ളച്ചല്ല, പക്ഷെ ആള് ഭയങ്കര രസമാണ് നേരിട്ട് കാണാൻ. ഒരു ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് പറഞ്ഞു. അതായത് ഇപ്പൊ നിഷാനെ അടുത്ത നമ്മുടെ പാൻ ഇന്ത്യൻ ബിഗ് ബോസ് ആണല്ലോ, അപ്പൊ പാൻ ഇന്ത്യയിലെ അടുത്ത ട്രിപ്പ് മഹാരാഷ്ട്ര. നമ്മുടെ ഇക്കയും ഇപ്പോ നിഷാനയുടെ കൂടെ ട്രിപ്പിന് ജോയിൻ ചെയ്യാൻ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ മുന്നോട്ടുള്ള നിഷാനയുടെ യാത്രയിൽ ഇനി എപ്പോഴെങ്കിലും ഒക്കെ ഉണ്ടാവും, എല്ലാരും ഉണ്ടാവും. അപ്പോ എപ്പോഴെങ്കിലും ഒരു സമയത്ത് എപ്പോഴെങ്കിലും ആ ട്രിപ്പിന്റെ ഭാഗമായിട്ട് നമ്മൾ ഉണ്ടാവും. ഞാനുണ്ടാവും ഇവർക്ക് കണ്ടുപിടിക്കാൻ അറിയത്തില്ല, അതുകൊണ്ട് നമ്മൾ ആരെങ്കിലും ഉണ്ടെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അതെല്ലാം നമുക്ക് പോവും. അത്രമേൽ നിങ്ങൾക്കൊക്കെ അറിയാം, അത്രമേൽ നല്ല ഒരു വ്യക്തിയാണ്. ഇവന്റേതല്ലാത്ത കാരണത്താൽ, അതെല്ലാം പറയാൻ മതി, ഇവന്റേതല്ലാത്ത കാരണത്താലാണ് ഇവൻ ആ ഗെയിമിൽ നിന്ന് ഒന്ന് ബാക്ക് വലിയേണ്ടി വന്നത്. അത് ഇവന്റെ കാരണമല്ല, പക്ഷെ ഇവനോടൊരു നീതി ആരും പുലർത്തിയില്ല. അത് വേറൊരു കാര്യം, പക്ഷെ അത് പോട്ടെ, അത് കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ ഇവനോടൊപ്പം ഉണ്ടായിരിക്കണം, നമ്മളോടൊപ്പം ഉണ്ടായിരിക്കണം. ഞങ്ങളുടെ ബിഗ് ബോസിൽ കണ്ടു ഒരാളവിടെ കാണിച്ചു തരാൻ വേണ്ടി പോവാണ്. ഞങ്ങളിപ്പോ ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും സുന്ദരിയും സൽസ്വഭാവിയും സുമുഖയുമായിട്ടുള്ള ഞങ്ങളുടെ സ്വന്തം ജാനു. അപ്പൊ ജാനു കൂടെ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ എന്ത് ടെമ്പിൾ? ടെമ്പിളിൽ പോയോ? ഓക്കെ, അപ്പോ ജാനു ഇവിടെ വന്നിട്ടുണ്ട്. ഞങ്ങള് നേരെ നമ്മളിപ്പോ ഫോറം മാളിലാണ്. ഫോറം മാളിൽ ഞങ്ങളൊന്ന് പോയി ചെറിയൊരു ചുറ്റൊക്കെ ചുറ്റിയിട്ട് വരാം. തന്നെ പോവാം. ജാനു അമ്പലത്തിൽ നിന്ന് വന്നിട്ട് ജാനു എന്ത് ചെയ്ത് പെർഫ്യൂം എന്നെ ഫോണിൽ കുറെ മിസ് കോൾ. ബാബോ ജാനു, ഹലോ. യാ ജാനു, ബിഗ് ബോസ് നിന്ന് ഇറങ്ങിയിട്ട് ജാനുവിനെ കാണാനില്ലെന്നാണ് എല്ലാവരും പറയുന്നത്. എവിടെ പോയി ജാനു? പറ ഞാനിപ്പോ എവിടെ പോയിട്ട് വരുന്നേ? അമ്പലത്തിൽ പോയിട്ട് ശാലീന സുന്ദരി അങ്ങനെ പറയാം. ശാലീന സുന്ദരി എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അഴകുള്ള, വളരെ ബ്യൂട്ടി ആയിട്ടുള്ള, പ്രറ്റി ആയിട്ടുള്ള നമ്മുടെ മലയാളി തനിമയുള്ള പെൺകുട്ടി. അതാണ് ഇപ്പോ നമ്മുടെ ജാനു. ജാനു ഇപ്പൊ ടെമ്പിളിലൊക്കെ പോയിട്ടാണ് വന്നിരിക്കുന്നത്. എന്താ ജാനു ഇപ്പോഴത്തെ പരിപാടീസ് എന്തൊക്കെയാണ് പറയൂ? പരിപാടീസ് ഒന്നുമില്ല, അത്ര ബ്രൈഡൽ ഉണ്ട്, അതെല്ലാം ക്യാൻസൽ ചെയ്തിട്ട് ബിഗ് ബോസിൽ പോയി. ഇപ്പൊ തിരിച്ച് ബുക്കിംഗ് തുടങ്ങിയിട്ടുള്ളൂ. ഒന്നുമില്ല, വീട്ടില് ഫ്ലാറ്റ് നോക്കിയിരിക്കുന്ന ഒരു ആള് ഫ്ലാറ്റ് തറവില്ല, റിഫ്യൂസ് ചെയ്യാം. നമ്മുടെ ജാനുവിന്റെ പുതിയ ഫ്ലാറ്റിന് വർക്ക് നടന്നോണ്ടിരിക്കല്ലേ, ജാനുവിന്റെ പുതിയ ഫ്ലാറ്റിന് വർക്ക് നടന്നോണ്ടിരിക്കുകയാണ്. പിന്നെ ജാനുവിന്റെ വണ്ടി ഒരു ചെറിയ ഇഷ്യൂ സംഭവിച്ചു, ആക്സിഡന്റ് ആയി. ബട്ട് നമുക്ക് എല്ലാം സെറ്റ് ചെയ്യും. അപ്പോ ജാനുവിന്റെ ഫ്ലാറ്റിലേക്ക് നമ്മൾ ഇനി അടുത്ത ദിവസം പോകുന്നുണ്ട്. ജാനുവിന്റെ ഫ്ലാറ്റെല്ലാം ഓക്കെ ആയിട്ട് പോകുന്നുണ്ട്. യാ പ്രോ എന്താ ചെയ്യുന്നത് പറഞ്ഞേ? വണ്ടി ഓടിക്കുവാണ് ജാനുവിന്റെ കൂടെയാണ്. യാ ജാനുവിന്റെ കൂടെയുള്ള ആളാണ്. നമ്മളിപ്പോ നിലവിലിവിടെ നമ്മളൊരു പിസ്സ ഓർഡർ ചെയ്തു അല്ലേ, നമ്മളൊരു പിസ്സ ഓർഡർ ചെയ്തു, അതിപ്പോ കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ജാനു തിരിച്ച് ബിസിനസ് ക്ലാസ്സിലാണ് തിരിച്ച് യാത്ര പോവാ. പാവം ജാനു, ഞാനും ഭയങ്കര, അതായത് നമ്മുടെ ഹൗസിൽ വെച്ചിട്ടുണ്ടല്ലോ, ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ആളാണ്. ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, അതായത് ഞങ്ങളുടെ ഹൗസിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭയങ്കര ഒരു പ്യുവർ സോൾ ആയിട്ടുള്ള ആളാണ് ജാനു. എല്ലാവർക്കും ജാനുവിനോട് ഭയങ്കര സ്നേഹമാണ്. ജാനുവിന് തിരിച്ച് എല്ലാവർക്കും ഭയങ്കര സ്നേഹമുള്ള ആളാണ്. കൊച്ചിയിൽ വന്നിട്ടാണെങ്കിലും നമുക്ക് ജാനുവിനെ കാണാതെ പോകാൻ പറ്റില്ല, അത്രയും സ്നേഹമുള്ള ആളാണ്. ഞങ്ങളുടെ ബിഗ് ബോസ് ഹൗസിന്റെ ഒഫീഷ്യൽ സുന്ദരിയാണ് ജാനു. ജാനുവിന് എന്തോ അത്യാവശ്യമായിട്ട് പറയാനുണ്ടെന്ന് പറയുന്നത് കൊണ്ട് ക്യാമറ ഓൺ ആക്കി വെച്ചിരിക്കുകയാണ്. പറ എന്താണ് ജാനു പറയാനുണ്ടെന്ന് പറഞ്ഞത്? പറയൂ. എല്ലാവരും ഞാൻ നല്ലതാണ്. ആക്ച്വലി ഞാൻ നല്ലതല്ല, കാരണം എന്നെ അനുസരിച്ചിട്ട് ഇപ്പോ സിജോജി ഉണ്ടെങ്കിൽ, നിഷാദ ഉണ്ടെങ്കിൽ, ബാക്കി എല്ലാവരുടെയും കൂടെ എനിക്ക് സത്യം പറയുന്നില്ല. ഞാൻ എത്ര നല്ല, അതുക്കും മേലെ ഈ ആൾക്കിന് നല്ല. അതിനാണ് എത്ര സ്നേഹം തന്നെ ഒരു ഫാമിലിയെ പോലെ. ഇപ്പോ ബിഗ് ബോസ് കഴിഞ്ഞിട്ടും കുറച്ച് ആൾക്കാരെ ഉള്ളൂ നമ്മൾ ഭയങ്കര ക്ലോസ് ആയിട്ട് ഇരിക്കുന്ന, ഒരു സെൽഫീസ് ഇല്ലാത്ത ആൾക്കാരെയാണ്.
പക്ഷേ ദാറ്റ്സ് മൈ ഫസ്റ്റ് ഓൾവേസ് ഐ ഹാവ് ലോട്ട്സ് ഓഫ് റെസ്പെക്ട് ആൻഡ് ഒരു നല്ല സ്നേഹമുണ്ട് ഒരു ആള് ദാറ്റ്സ് ഷിജോജി. പിന്നെ നിഷാന ഒരു സിസ്റ്റർ എപ്പോഴും ഒരു സിസ്റ്റർ. സത്യം കേട്ടോ, നമ്മള് കൊച്ചി വന്നു കഴിഞ്ഞാൽ അല്ലേ, കൊച്ചി വന്നു കഴിഞ്ഞാൽ നമ്മള് ഏറ്റവും ആദ്യം വിളിക്കുന്ന തന്നെ നിഷാന, ജാനു. കാരണം പെട്ടെന്ന് ഓടി വരും നിഷാന, വിളിച്ചത് നിഷാന പറഞ്ഞു ഇങ്ങോട്ട്. നിഷാന രാത്രി ഓടാൻ പറ്റില്ല, കുറച്ച് പ്രാണികളെ ഉണ്ടോ? ഒരേ പ്രാണിയുള്ളൂ. അത് പറയണ്ട, അത് പറയണ്ട, അത് പറയണ്ട. ഇത് ജാനു ഓർഡർ ചെയ്ത പിസയാണ്, വോൾക്കാനോ അല്ലേ? വോൾക്കാനോ, വോൾക്കാനോ. ഞാനിത് ആര് തിന്നു തീർക്കും ഇത്? ഇത്രയും വലുത് വേണ്ട 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 ജാനു എനിക്ക് ഒരുപാട് വട്ടം പറഞ്ഞതാണ്. ഇനി ഇത് തിന്ന് തീർക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ടാസ്ക്. റെഗുലർ അല്ലേ മീഡിയം മതി പറഞ്ഞല്ലോ നമ്മൾ, ഇത് മീഡിയം, ഇത് മീഡിയം. ഇത് തടി കുറക്കാൻ നിൽക്കുന്ന ആളാണ് കണ്ടോണ്ടിരിക്കുന്നത്. നിന്റെ മുഖം ഒന്ന് കാണിച്ച, കവളന്ന് കാണിച്ച്, തടി കുറഞ്ഞത് തന്നെ. ജാനു ജാനു ഹൗസിൽ നിന്ന് ഇറങ്ങിയ ചൂട തടിയായില്ല ഇപ്പോ? ചൂട തടിയായിട്ടുണ്ട്. തിന്നു തീർക്കണ്ടേ ഇതപ്പോ? എന്തായാലും നമുക്കിത് തിന്നു തീർക്കാൻ പറ്റും നോക്കാം. മാക്സിമം നമുക്ക് ട്രൈ ചെയ്യാൻ തിന്നു തീർക്കാൻ പറ്റുമെന്നുള്ളത്. അയ്യോ ജാനു, പവർ റൂമിൽ ആയിരുന്ന സമയത്ത് ഒരു പിസ കിട്ടി ഓർമ്മയുണ്ടോ? ഞാൻ കഴിച്ചിട്ടില്ല, ഫൈറ്റിംഗ് ചെയ്യില്ല, കഴിക്കി എന്റെ ഭാഗം കഴിക്കി, എനിക്ക് കുഴപ്പമില്ല. ഞാനൊരു പവർ റൂമിൽ വെച്ചിട്ട് പിസ കഴിക്കത്തില്ലായിരുന്നല്ലോ അല്ലേ? കഴിച്ചിട്ടില്ല, ഞാനും കഴിച്ചിട്ടില്ല. പവർ റൂമിൽ വെച്ചിട്ട് സ്പൈസി അല്ലേ? അയ്യോ ഒന്നുകൂടെ കാണിച്ചാ നമുക്ക്. ഏതാ എനിക്ക് ഹൗസിൽ വെച്ചിട്ട് ഞാനു പിസ കഴിക്കത്തില്ലായിരുന്നു ആക്ച്വലി. അല്ല അപ്പൊ കഴിക്കത്തില്ലായിരുന്നല്ലോ ഹൗസിൽ വെച്ചിട്ട്. ഞാനും പിസ കഴിച്ചിട്ട് പോലും ഇല്ല, പിസ ഒന്നും കഴിക്കത്തില്ലായിരുന്നു. ഞാനും ആ പിസ ബർഗർ എനിക്കൂടെ തന്നിട്ടൊക്കെ ഉണ്ട്. നമ്മുടെ ആ ഒരു പിസ ഓർഡർ ചെയ്ത സമയത്ത് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടായിരുന്നു, ആ പിസ തീരോ ഇല്ല എന്നുള്ളത്. ജാനുവിന്റെ കഠിനമായിട്ടുള്ള പരിശ്രമത്തിന്റെ ഫലമായി ആ പിസ കാലിയായി. നിഷാനയും വളരെ ഗംഭീരമായിട്ട് അതിനകത്ത് പണിയെടുത്തിട്ടുണ്ട്. അവളുടെ ഡയറ്റിന്റെ ഭാഗമായി വളരെ മികച്ച രീതിയിൽ ഡയറ്റ് എടുത്ത്, അതെ ആ മാറ്റി മുളക് എടുത്തിട്ടുണ്ട്. അവസാനത്തെ പീസ് ആണ്, നല്ല സ്പൈസി ആണ്. ആ മാറ്റി വെച്ചു നിഷാന, മാറ്റി വെച്ച മുളക് ഉണ്ടായിരുന്നു. ഇവിടെ മുളക് അല്ലേ? ആ മുളക് വന്ന് തീർന്നല്ലേ? ആ മുളക് മൊത്തം എന്തായാലും തീർത്തിട്ടുണ്ട്. അപ്പൊ പിസ തീരുവില്ല എന്നുള്ള പേടി ഇപ്പോ തീർന്നിട്ട് പിസ എന്തായാലും തീരും. ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാൻ പോവാണ്. ബാക്കി വിഷയത്തിന് പിന്നീട് പറയാം, ഇവിടുന്ന് ഇറങ്ങട്ടെ. ഞങ്ങളിപ്പോ പാതിരാത്രി അല്ലേ, സമയം എത്ര മണിയായി? 9:30. 9:30 നമ്മുടെ ജാനുവിനെ കണ്ടു, ജാനു പോയി. അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലിനു, ലിനു പറയണമെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ലിനു, അപ്പോ ലിനുവിന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് മിഞ്ജു എന്ന് പറഞ്ഞിട്ട്. മിഞ്ജുവിന്റെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ. അപ്പോ ഇന്നലെ മിഞ്ജുവിന്റെ ബർത്ത്ഡേക്ക് വിളിച്ച് വിഷൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ മിഞ്ജുവിന്റെ ബർത്ത്ഡേയുടെ ഒരു കേക്ക് എത്തിക്കണം എന്ന് എനിക്ക് ലിനു പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ മിഞ്ജു എന്റെ ഫ്രണ്ട് ആണ്, മിഞ്ജുവും സ്റ്റീവും. അപ്പോ അവര് ഭാര്യ ഭർത്താക്കന്മാർ, അവർ പുറത്തു പോയിരിക്കുകയാണ്. അവരുടെ ഒരു കുഞ്ഞു ബാവയുണ്ട്, അവര് പുറത്തു പോയി. അവരുടെ വീടിന്റെ ഫ്രണ്ടിൽ നമ്മളിപ്പോ ഇവിടെ നിക്കുന്നുണ്ട്. അപ്പൊ ഒരു വീട്ടിലേക്ക് വന്ന് ഈ കേക്ക് നമ്മളെ കേക്ക് അവരുടെ കൊടുത്ത് ഈ കേക്ക് ഒന്ന് കട്ട് ചെയ്ത് അതിന്റെ ചെറിയൊരു പീസ് കഴിച്ചിട്ട് ഇവിടുന്ന് തിരിച്ചു പോകുന്നുള്ളതാണ്. നിഷാന കട്ട പോസ്റ്റ് ആണ്. അതായത് ഇപ്പൊ അവളുടെ വണ്ടി സത്യം പറഞ്ഞാൽ നമ്മള് രാവിലെ പേട്ടയിൽ വെച്ചൊക്കെയാണ്, രാവിലെ നമ്മുടെ ഉച്ചക്ക് രാവിലെ അല്ല ഉച്ചക്കാ ഇന്റർവ്യൂ എടുത്ത സ്ഥലത്താണ്. അവിടെ ഇവളെ ഇനി അവിടെ കൊണ്ടാക്കണം. അവിടെ കൊണ്ടാക്കിയിട്ട് ഇവള് നേരെ വണ്ടിയായിട്ട് ഇവളുടെ വീട്ടിലെത്താനായിട്ട് ഏകദേശം ഒരു 1.5 മണിക്കൂർ ഇവക്കിന് വേണം. അപ്പൊ അതിനുശേഷം ഞാൻ നേരെ വിട്ടു പോവുക എന്നുള്ളതാണ് അടുത്ത പരിപാടീസ്. അപ്പൊ എന്തായാലും അവര് വരണം, മിഞ്ജു സ്റ്റീവും വരണം. അതിന് വേണ്ടിട്ടൊരു എത്ര മിനിറ്റ് എടുക്കും അവര്? 10 മിനിറ്റ് കഴിഞ്ഞാൽ അവര് വരും. അപ്പൊ നമുക്ക് കേക്ക് കൊടുക്കുക എന്നുള്ളതാണ് അടുത്ത പരിപാടി. ഞങ്ങളപ്പോ നമ്മുടെ മിഞ്ജുവിന്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. ഇത് ഹാപ്പി ബർത്ത്ഡേ മിഞ്ജു, ഇവിടെ ആളിരിപ്പോ ഇരിക്കട്ടെ. ഇതാണ് മിഞ്ജു. മിഞ്ജു ഹായ് പറ. ഇത് മിഞ്ജുവിന്റെ വീടാണ്. മിഞ്ജുവിന്റെ വീട്ടിൽ നിഷാന, ഇത് മിഞ്ജുവിന്റെ ഹസ്ബൻഡാണ് സ്റ്റീവ്. അവർ വലിയ ഇന്റർനാഷണൽ ചർച്ചയാണ് അവിടെ. ഇതാണ് സ്റ്റീവ്, മിഞ്ജുവിന്റെ ഹസ്ബൻഡാണ്. ഇത് സ്റ്റീവിന്റെ അമ്മയാണ്. അമ്മ ഹായ് പറഞ്ഞേ. ഹായ്. ഇത് ഇങ്ങോട്ടോ ലിയോ കേട്ടോ, ഇങ്ങോട്ട് വന്നേ.
ഇത് നമ്മുടെ മിഞ്ചുവിന്റെ സ്റ്റീവിന്റെയും കുഞ്ഞുവാവയാണ് ലിയോ കുട്ടൻ. ഇത് സ്റ്റീവിന്റെ അച്ഛനാണ്. പിന്നെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേക്ക് മുറിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ മിഞ്ചുവിന്റെ ബർത്ത്ഡേ ഇന്നലെ ആയതുകൊണ്ട് ലിനു വരാൻ പറ്റാനുകൊണ്ട്, അത് മാത്രമല്ല ലിനു ഇന്നലെ രാത്രി 12 മണിക്ക് വിഷ് ചെയ്യാൻ വേണ്ടി കിടന്ന് ഉറങ്ങിപ്പോയി, വിഷ് ചെയ്തിട്ടില്ല, കിടന്നുറങ്ങി. ബട്ട് എന്നെ ഏൽപ്പിച്ചു വിഷ് ചെയ്യാനായിട്ട്, എന്നെ ഏൽപ്പിച്ചു, ഞാൻ വിളിച്ചു മിഞ്ചുവിനെ വിഷ് ചെയ്തു. പിന്നെ കേക്ക് ആക്ച്വലി മിഞ്ചുവിന്റെ ബർത്ത്ഡേക്ക് ഇവളാണ് വരേണ്ടത്, ഇവക്ക് നാണയമില്ല മാനയില്ല അഭിമാനം ഇല്ലാത്തതുകൊണ്ട്, നാണോ മാന അഭിമാനം ഇല്ലാത്തതുകൊണ്ട് ഇവള് വരാത്തതുകൊണ്ട് ഞാൻ വന്നു അല്ലേ. പറഞ്ഞേ ലിനു നാണം ഇല്ല മാനം ഇല്ല. ലിനുവിനെ പറ്റി പറഞ്ഞോണ്ടാ ഞങ്ങൾ വന്ന് ദേഷ്യപ്പെട്ടു. ആ കുഞ്ഞിന് എന്തോ പറഞ്ഞു പറ്റിച്ചിരിക്കുക, ആ കുഞ്ഞ് വലുതാകുമ്പോ ആ കുഞ്ഞ് സത്യം മനസ്സിലാക്കി നിനക്കെതിരെ തിരിയുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ മിഞ്ചുവിന്റെ കേക്ക് മുറിക്കാനായിട്ട് സ്റ്റീവ് ഇപ്പൊ ഇവിടെ ക്യാൻഡിലെ കത്തിച്ചിട്ടുണ്ട്. പഠിക്കേ, ഹാപ്പി ബർത്ത്ഡേ പഠിക്കേ. മിഞ്ചു മേക്കപ്പ് ഒക്കെ ഇട്ട് പെട്ടെന്ന് മേക്കപ്പ് ഇട്ടത്. അപ്പൊ നമ്മുടെ ക്യാൻഡിലെ കത്തിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ മിഞ്ചു. അപ്പൊ മിഞ്ചുവിന് ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ഡിയർ മിഞ്ചു. ഹാപ്പി സ്റ്റീവേ വാ. ഇല്ല സ്പെഷ്യൽ ഗസ്റ്റ്, സ്പെഷ്യൽ ഗസ്റ്റ് ഇല്ല, ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടേക്ക് എത്തിയ പാൻ ഇന്ത്യൻ ബിഗ് ബോസർ നിഷാനയ്ക്ക് എല്ലാവിധ ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. അത് ഹാപ്പി ആയില്ലേ? ലിനുവിടെ ഉണ്ട്. ഹാപ്പി ആയില്ല? ഇപ്പൊ ഹാപ്പി ബർത്ത്ഡേ പൂർത്തിയായി. മമ്മീനെ നോക്കി, മമ്മീനെ നോക്കിയേ. ഇത്രയും നല്ല ബർത്ത്ഡേ നിങ്ങൾക്ക്.